നിൽക്കുന്നില്ല. കുളത്തിന്റെ ഏകദേശം സെന്ററാണ്. ഞാനല്ല പോയി വൂവാ ചെയ്യാ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ അമ്മേൻ്റെ തറവാട്ട് വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. എൻ്റെ അമ്മേൻ്റെ തറവാട് എന്ന് പറഞ്ഞത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ മയ്യിൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. വളരെ ശക്തിയുള്ള ഗണപതി ഭഗവാന്റെ വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രം ഈ മയ്യിൽ ടൗണിൽ നിന്ന് വെറും 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പഴയ തറവാട് വീട്. നന്ദിക്ക് പുറത്ത് നിന്ന് ഇതിന്റെ അകത്ത് പേടിച്ചുള്ള നന്ദിനെ പിടിച്ച് ചർച്ചയായിട്ടല്ല. ഇതാണ് എൻ്റെ അമ്മേൻ്റെ വീട്. ഇത് വീട്ടിൻ്റെ പുറമേയുള്ള കാഴ്ചകളാണ്. അകത്തെ കാഴ്ചകളെല്ലാം ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. എൻ്റെ അച്ഛപ്പനും മുത്തശ്ശി ആരും ഇപ്പം ജീവിച്ചിരിപ്പില്ല. എൻ്റെ അമ്മേൻ്റെ കൂടെ പിറന്നവർ അവരെല്ലാവരും വന്നിട്ട് എല്ലാവരും കല്യാണം കഴിഞ്ഞ് അവർ സെപ്പറേറ്റായിട്ട് തനിയെ വീടുകളെടുത്ത് സെറ്റിലാണ്. അവരെ ഇപ്പം കേരളത്തിലുണ്ട്, കുറച്ച് പേര് പുറം നാട്ടിലുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പം താമസം എന്ന് പറഞ്ഞാൽ എൻ്റെ മാമ മാത്രമേ ഉള്ളൂ. ഈ തറവാട് ഏകദേശം 10-68 വർഷം പഴക്കമുള്ള തറവാടാണ്. ഇവിടെ ഇപ്പം മഴക്കാലമായതുകൊണ്ട് ചുറ്റും കാട് കയറി മൂടിയിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് മഴയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. പണ്ട് കാലത്തെ തറവാട്ടിലെ അലക്കുകളിൽ ഇരുന്നാണ് പണ്ട് നമ്മൾ തുണി നനയ്ക്കല്. ഇപ്പൊ ആരും അത് യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം കാണാൻ പോണം. ഈ കുളം, ഈ കുളം ഇപ്പം കെട്ടിയതാ അല്ലേ? ഇപ്പം കെട്ടിയല്ല, കുറച്ച് കാലായ അല്ലേ? പണ്ട് ഇത് ഫുൾ എത്ര സ്ഥലം ഉണ്ടായിരുന്നു കുളം? ഇത് ഫുൾ ഉണ്ടായിരുന്നു കുളം. ഈ ശരിക്കും ആ കാണുന്ന ആ ഏതാന്ന് മാവ്? ആ മാവല്ലേ? ആ അലക്ക് കല്ലിന്റെ ബാക്കിൽ കാണുന്ന ആ മാവിന്റെ ബാക്ക് സൈഡ്. ഇപ്പൊ നമ്മള് നിക്കുന്നല്ല കുളത്തിന്റെ ഏകദേശം സെന്ററാണ്. ഇത് ഫുൾ കുളമായിരുന്നു. പിന്നെ വന്നിട്ട് മണ്ണിട്ട് മൂടി. ഏകദേശം എത്ര കൊല്ലായ സിമ്മ ഇതുണ്ടായിരുന്നു ഈ കുളം? ഇല്ല, ഇതിപ്പോ മാറ്റിട്ട് കുറച്ച് കാലായാലോ. അതിന്റെ മുമ്പില് ഒരു 100 വർഷം മുമ്പിലുള്ള കുളത്തിന്റെ നടുവ് ഭാഗത്താണ് നമ്മള് നിക്കുന്നത്. ഇപ്പൊ ഇതെല്ലാം മണ്ണിട്ട് മൂടി. അതിന്റെ ഒരു ഭാഗം മാത്രം ഇപ്പൊ കുളം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കല്ലിട്ട് നല്ല ഭംഗിയിൽ കെട്ടിയിട്ട്. മഴയെല്ലാം പെയ്ത ഇത് ഇതും ഫുള്ളും മൂടും അല്ലേ? അന്നേരം അവിടെ കുളം ഉള്ളതേ കാണൂല. ഇത് ഇപ്പം ഇതിന്റെ നേരെ ആ പുറത്ത് കാണുന്ന ആ ഭാഗം വയലാണ്. അപ്പൊ ആ വയലിന്റെ ലെവലിലാണ് ഇപ്പൊ വെള്ളം നിക്കുന്നത്. ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമല്ല, പക്ഷെ റിസ്ക് ആണ്. ഒരു സൈഡിലെ പട ഇതെല്ലാം ക്ലിയർ ആക്കിയാ നല്ല. ഈ സ്റ്റെപ്പും പടയിലാക്കി നല്ല ഭംഗിയിലാക്കിയാ നല്ല സൂപ്പർ കുളം ഇരിക്കും. ഇതാണ് നമ്മളെ തറവാട്ടിലെ കുളം, ശിവമ്മാവിന്റെ കുളം. ശിവമ്മ ഉണ്ടാക്കിയ കുളം, ശിവമ്മാന്റെ സ്വന്തം കുളം. ഈന്തമ്പന, ഈന്തമ്പനേന്റെ കായ്, ഈ കായ് ഞാന് ഉണക്കിയിട്ട് നമ്മള് ഈന്തപ്പുട്ടല്ല ഉണ്ടാക്കുന്നു. ഫുൾ ഓഫ് വാട്ടർ എന്താ വെല്ല? ഏ, അതെ, ശരിക്കും ഫുൾ ഓഫ് വാട്ടർ എന്താ വെല്ലാന്ന്? മേലെയാന്ന് വെള്ളം. അതെ, വയലിലല്ല, ഫുൾ വാട്ടർ. ഇവിടെ ഇത് തടഞ്ഞു പോലെ കുളം. കുളം കുളമാ, കുളമാ ചങ്ങം പിള്ളിക്കുളം. അതെ അതെ,
ഇവിടുന്ന് ഇങ്ങനെ പോവാ ഞാൻ. നമ്മള് ചെപ്പാത്ത് കൊളായത് അമ്മയിലിരുന്നല്ലോ പഠിച്ചിട്ട് ഭയങ്കര ആളുണ്ട്. പിന്നെ ഇങ്ങനെ ഇങ്ങനെ അതെന്നാ അവിടുന്ന് ഓടുന്നേ ഉടുമ്പ ഓരോ സ്റ്റെപ്പുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുണ്ട്, നമ്മൾ അവിടെ നിന്ന് ഇതും കമ്മിഞ്ഞ് നമ്മള് വയലും കമ്മിയൂലേ മഴ പെയ്ത് വെള്ളം എന്ന് പറയുമ്പോ. കുട്ടി കുട്ടി മീനുണ്ട് അതിന്റെ അത്. ഇതാണ് മഞ്ചാടിക്കുരു. ഗുരുവായൂരിലെല്ലാം ചെറിയ കുട്ടികളെല്ലാം കളിക്കുന്ന സാധനമാണ്. അവിടെ കൂട്ടിയിട്ടിട്ടുണ്ടാവും. ഇതൊരു മരത്തിൻ്റെ അകത്ത് വരുന്ന സാധനം മഞ്ചാടിക്കുരു. കുറേ നമ്മളുടെ മുമ്പിൽ കാണുന്നു വളരെ മനോഹരമായ ഈ പുഴയുടെ പേരാണ് ബാവലിപ്പുഴ. നോക്കുമ്പോൾ നമുക്ക് അങ്ങ് ദൂരെ മലപ്പട്ടം പാലം കാണാൻ സാധിക്കും. ഇവിടുന്ന് നമുക്ക് ഈ പുഴയിലേക്ക് ഇറങ്ങാൻ സാധിക്കും. ഇവിടെ അത്ര ആഴമില്ല, പക്ഷേ ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങ് നടുവിലേക്ക് പോയാൽ നല്ല ആഴമുള്ള സ്ഥലമാണിത്. ഈ ബാവലിപ്പുഴ കുറച്ച് ദൂരം കഴിയുമ്പം മലപ്പട്ടണം പുഴയായിട്ട് ചേർന്ന് മിക്സാവും. അതിനുശേഷം ഇത് രണ്ടും കൂടിയിട്ട് ഒരേ പുഴയായിട്ട്, അതായത് മലപ്പട്ടണം പുഴയായിട്ട് ഒഴുകി ലാസ്റ്റിൽ എത്തുന്നത് നമ്മുടെ അറബിക്കടലിലാണ്. ഈ പുഴേൻ്റെ നേരെ മറ്റേ ഭാഗത്ത് കാണുന്നതാണ് മുനമ്പ് കടവ് പാർക്ക്. ഇത് മലനാട് മലബാർ കേരള ക്രൂയിസ് പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമാണ്. നിന്റെ പേരെന്നാ? നിന്റെ പേര് എന്ത്? ഹംന. എന്റെ അമ്മയുണ്ടാ, പൂച്ചയുണ്ടാടാ, ഇത് മാത്രേ.
ചെറുതാമ്പേടി ഉള്ളതോ? ചെറുതാമ്പേടി ഉള്ളതോ? പണ്ടലിയുടെ ബോട്ടിങ് ഇതെല്ലാം ഇപ്പൊ ഉണ്ടാ? ബോട്ട് ഉണ്ടാ? അല്ല, ഈ സാധാരണ പണ്ടത്തെ തോണിയൊന്നും ഇല്ല അല്ലെ? ഇപ്പൊ ഇല്ല അല്ലെ? രണ്ട് ഫ്ലോർ ഉണ്ട് കേട്ടോ.